നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഇരട്ടത്താപ്പ് നയം അനുവദിക്കില്ല. ഇന്ത്യയിൽ ഒരു നയം, അമേരിക്കയിൽ മറ്റൊരു നയം, ഇതെങ്ങനെ ശരിയാകും? എല്ലാ രാജ്യത്തും അവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. അത് പാലിക്കാൻ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉയർന്ന സോഷ്യൽ മീഡിയ വിപ്ലവമൊക്കെ അവിടെ നിൽക്കട്ടെ, മനുഷ്യൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പ്രചോദനം നൽകുന്നു എന്നുള്ള കാര്യവും അവിടെ നിൽക്കട്ടെ, പക്ഷേ ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യാനും അത്തരം വിഷയങ്ങൾ വരുമ്പോൾ രണ്ട് രീതിയിലുള്ള സമീപനം എടുക്കുക എന്നുള്ളത് തെറ്റാണ്. US കലാപ സാഹചര്യങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ ട്വിറ്ററിന് ഒരു നിലപാട്, ഇന്ത്യയിലെ വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ കലാപമാണ്, സർക്കാർ കർഷകർക്ക് എതിരെയാണ് എന്നൊക്കെ പറയുന്ന ട്വിറ്റർ അക്കൗണ്ടുകളെ പരമാവധി പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുക്കുക, എന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണെന്ന് ട്വിറ്റർ പറയുക. ഈ വിഷയത്തിനെ കേന്ദ്ര സർക്കാർ എതിർത്തു. വേണ്ടി വന്നാൽ നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കേണ്ടി വരും. അപ്പോൾ ട്വിറ്റർ വഴിയേ വന്നു, വഴിക്ക് വന്നു എന്ന് തന്നെ കൃത്യമായി പറയുന്ന അവസ്ഥ. അതായത് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപടി അംഗീകരിക്കുന്ന രീതിയിൽ ട്വിറ്റർ കാര്യങ്ങൾ നീക്കി. ഇന്ത്യയുടെ നയങ്ങൾ, ഇന്ത്യയുടെ പൊതു താല്പര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ട്വിറ്റർ ഇടപെടേണ്ട കാര്യമില്ല. ട്വിറ്റർ ഇടപെടേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ട്വിറ്ററിനെ ഒരു ആയുധമാക്കി അല്ലെങ്കിൽ ഒരു മാധ്യമമാക്കി ഉപയോഗിച്ചുകൊണ്ട് മോശം പ്രവണതകൾക്കായി ചില ശക്തികൾ, ദേശവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നു. അതിനെ കേന്ദ്ര സർക്കാർ ശക്തമായിട്ടും എതിർത്തു. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട ഭൂരിപക്ഷം ട്വിറ്റർ അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ട്വിറ്റർ കമ്പനി. ഇതുമായി ബന്ധപ്പെട്ട് ട്വിറ്റർ അക്കൗണ്ടുകളിൽ പട്ടികയിലെ 97% അക്കൗണ്ടുകളും ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. അതായത് സർക്കാർ കർഷകരെ കൂട്ടക്കൊല ചെയ്യുകയാണെന്ന ഹാഷ്ടാഗുകൾ അടക്കമുള്ള അക്കൗണ്ടുകൾക്കാണ് ഇപ്പോൾ വിലക്ക് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ഖാലിസ്ഥാനി ബന്ധം ആരോപിക്കുന്ന ട്വിറ്റർ ഹാൻഡിലുകളും വിലക്കിയ പട്ടികയിൽ ഉണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ട 1435 അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മരവിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാകുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ് തങ്ങൾ ഊന്നൽ കൊടുക്കുന്നതെന്ന വാഗ്വാദവുമായിട്ടാണ് ആദ്യ ട്വിറ്റർ കമ്പനി രംഗത്തെത്തിയത്. അക്കൗണ്ടുകൾ വിലക്കാൻ സാധിക്കില്ല എന്നും ട്വിറ്റർ അറിയിച്ചിരുന്നു. എന്നാൽ ആവശ്യത്തിന് വഴങ്ങിയില്ലെങ്കിൽ കമ്പനിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തു. ഇതിന് പിന്നാലെയാണ് നിരോധിക്കണം എന്ന് പറഞ്ഞ ട്വിറ്റർ അക്കൗണ്ടുകളുടെ പേരിൽ 1398 അക്കൗണ്ടുകൾ, അതായത് മൊത്തം നിരോധിക്കണം എന്ന് പറഞ്ഞ അക്കൗണ്ടുകളുടെ 97% അക്കൗണ്ടുകളും വിലക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ട്വിറ്ററും തമ്മിൽ ദിവസങ്ങളായി തർക്കം തുടരുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ IT സെക്രട്ടറി അജയ് പ്രകാശ് സാവയും ട്വിറ്ററിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള മോണിക് മിഷ്, ജിം ബേക്കർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒടുവിൽ ഒരു ധാരണയിലേക്ക്, സമവായത്തിലേക്ക് എത്തുകയായിരുന്നു. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പട്ടികയിലെ ഭൂരിപക്ഷം അക്കൗണ്ടുകളും ട്വിറ്റർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും ശേഷിക്കുന്ന യൂസർമാർക്ക് നോട്ടീസ് അയക്കുന്നത് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കമ്പനി അറിയിച്ചിട്ടുള്ളതെന്നും സർക്കാർ വൃത്തങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നു. സർക്കാർ ആവശ്യപ്പെട്ട പട്ടികയിലെ 1178 അക്കൗണ്ടുകൾക്ക് ഖാലിസ്ഥാനി സംഘടനകളുമായോ പാകിസ്ഥാനുമായോ ബന്ധമുണ്ട് എന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. ശേഷിക്കുന്ന 220 അക്കൗണ്ടുകൾക്കെതിരെ സർക്കാർ വിലക്ക് ആവശ്യപ്പെട്ടത് വിവാദ ഹാഷ്ടാഗ് ഉപയോഗിച്ചതിൻ്റെ പേരിലായിരുന്നു. അതേസമയം CPMന്റെ നേതാവ് മുഹമ്മദ് സലീമിൻ്റെയും കാരവൻ മാസികയുടെ അടക്കമുള്ള അക്കൗണ്ടുകൾക്ക് നിലവിൽ വിലക്കില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ട്വിറ്ററിൻ്റെ നടപടിയെ കേന്ദ്ര സർക്കാരും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മുൻപ് കേന്ദ്ര സർക്കാർ നൽകിയ കർശന നിർദ്ദേശം പാലിക്കാൻ ട്വിറ്റർ തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെയാണ് ഈ വിഷയത്തിൽ US ക്യാപിറ്റോൾ ഹാളിൽ സംഭവിച്ചതും ചെങ്കോട്ടയിൽ നടന്ന സംഭവവും രണ്ട് തരത്തിൽ ഇരട്ടത്താപ്പ് നയത്തിൻ്റെ ഭാഗമായി എടുത്ത ട്വിറ്ററിൻ്റെ പൊതു സമീപനത്തെയാണ് എതിർത്തിരുന്നത്. ഈ വിഷയത്തിലാണ് ട്വിറ്റർ അവരുടെ നിലപാട് തിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.